കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ, കല്യാണം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം നന്നായിട്ട് പോകാൻ വേണ്ടി വലഹുന്ന മിഥുലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർജാലി അലൈഹിന്ന ദറജ, നിങ്ങൾ പരസ്പരം എന്തുണ്ടാവും, ആശിറൂഹുന്ന ബിൽ മഅറൂഫ്. നാട്ടുപതിവായിട്ട് മനുഷ്യന്മാർ എങ്ങനെയാണ് നല്ല പെരുമാറ്റം എന്നത് ഓരോ നാടുകളിൽ തീരുമാനിക്കപ്പെടുന്നത്. ആ രൂപത്തിൽ നല്ല പെരുമാറ്റമായിരിക്കണം അവളോട് പെരുമാറേണ്ടത്. അപ്പോൾ നല്ല തറവാട്, നല്ല കൊള്ളും, നല്ല ആൾ കൊള്ളുന്ന ആൾ എന്നൊക്കെ തീരുമാനിക്കപ്പെട മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ കൂടിയാണ്. അതുകൊണ്ട് നീ അവളുമായി, അവൾ നീയുമായി നല്ല പെരുമാറ്റം പെരുമാറണം. പിന്നെ നൂറേ നൂറിൽ ഹൊറലിങ്ങളെ പോലത്തെ പെണ്ണിനെ ലോകത്ത് കിട്ടൂല, അല്ല അതുപോലെ തന്നെ ആണിനെ ലോകത്ത് കിട്ടൂല. എന്താ അറബി പഴമൊഴി, മനില്ലതി മാസ അഖത് ഒമൻ ലഹുൽ ഹുസ്നു ഫഖത്, മനില്ലദി മാസ അഖത് ഒമൻ ലഹുൽ ഹുസ്ന ഫഖത്. എന്തതിന്റെ അർത്ഥം, ആരാണ് എല്ലാ നിലക്കും പരിപൂർണതയിലേക്കെത്തിയ മനുഷ്യൻ, ആരുമില്ല. ആരാണ് തീരെ തെറ്റ് ചെയ്യാത്ത മനുഷ്യൻ, ആരുമില്ല. മനില്ലദി മാസ അഖത്, മനില്ലദി ഹുസ്ന ഫഖത്, എല്ലാ നിലക്കും പരിപൂർണതയിലേക്കെത്തിയ ആളാരാണ്, ഇല്ല. അതുകൊണ്ട് നിന്റെ ഭാര്യയിൽ നീ വല്ല തെറ്റും കണ്ടാൽ അത് കാരണത്താൽ പെട്ടെന്ന് നീ എന്ത് ചെയ്യരുത്, അവളെ ഒഴിവാക്കണമെന്ന ചിന്തയിലേക്ക് കടക്കരുത്. മറിച്ച് നീ അവളുമായിട്ട് നന്നായുള്ള പെരുമാറ്റം പെരുമാറാനും അവളുടെ ജീവിതത്തിലുള്ളതായ അല്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിലുള്ളതായ നിങ്ങൾ രണ്ടുപേരും ജീവിച്ച ജീവിതത്തിലുള്ളതായ നല്ല ഘട്ടങ്ങളെ ഓർത്തുകൊണ്ട് വടക്ക് രൂപത്തിലുള്ളതായ ആ വീക്കങ്ങളെ കണ്ണടക്കേണ്ടതും ആണ്. വ്യഭിചാരമല്ലാത്ത ഏത് പ്രവർത്തനത്തെ നാം പൊക്കി കാണുകയോ വലുതായി കാണുകയോ ചെയ്യരുത്. വ്യഭിചാരമാകുമ്പോൾ, അന്യപുരുഷന്മാരുമായുള്ള സംസാരമാകുമ്പോൾ, അന്യപുരുഷന്മാരോട് ഇളിക്കലും കളിക്കലുമാകുമ്പോൾ, അഭിമാനത്തെ പിച്ചിച്ചു നിന്ന രൂപത്തിലുള്ളതായ ചലനമാകുമ്പോൾ, അവിടെ വേറെയാണ് മസല, അവിടെ വേറെയാണ് ഇസ്ലാമിന്റെ വിധി. അല്ലാത്ത പക്ഷം നാം ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ഭാര്യമാരിലൂടെ, നമ്മുടെ ഭർത്താക്കന്മാരിലൂടെ, ഭാര്യമാരോട് ഭർത്താക്കന്മാരെ കുറിച്ച്, ഭർത്താക്കന്മാരിലൂടെ തമ്മ തമ്മിലുണ്ടാകുന്നതായ വീഴ്ചകൾ, ഭർത്താവ് വരാൻ താമസിച്ചു പോയി, അല്ലെങ്കിൽ ഭാര്യ ചേർത്തതായ ഉപ്പ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ഭക്ഷണം നന്നായില്ല എന്നീ ചെറിയ ചില്ലറ കാരണത്താൽ അവരോടുള്ള പെരുമാറ്റത്തിൽ അനീക്കം ഉണ്ടാവലും, അത് കാരണത്താൽ അവർ വക്കാണം ഉണ്ടാവലും, ഈ വക്കാണം മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാവലും. അപ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാകുമ്പോൾ മക്കളും അതിനെക്കുറിച്ച് വടക്ക് ചിന്ത, ഉപ്പയെക്കുറിച്ച് വാപ്പയെക്കുറിച്ച് മനസ്സിലാക്കലും, എന്നിട്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അത് കയറിക്കൂടലും, ഇതെല്ലാം അപകടം, അപകടത്തിൽ അപകടം. എന്ത് കാരണത്താൽ, ഭാര്യ ഭർത്തൃ ബന്ധം നല്ല രൂപത്തിൽ നയിക്കാതിരുന്നത് കാരണത്താൽ എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നാം വളരെ നന്നായിട്ട് ഭാര്യ ഭർത്ത ജീവിതത്തെ കെട്ടിപ്പടുത്തണമെന്ന് തീരുമാനിച്ചവരാണെങ്കിലും ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കും, അലട്ടലുകളും പ്രയാസങ്ങളും സംഭവിക്കും. അതിൻ്റെ രസം അവിടെയാണ്. അലട്ടലുകളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോൾ ഇവിടെ അറബികൾ പറയാറുണ്ട്, മിൽ അക്ക ഉണ്ടല്ലോ, മിൽ അക്ക, പാത്രത്തിലേക്ക് തട്ടാതെ മില്ലാക്ക ഉപയോഗിക്കാൻ പറ്റൂലല്ലോ, പാത്രത്തിലേക്ക് തട്ടാതെ മില്ലാക്ക ഉപയോഗിക്കാൻ പറ്റൂല എന്നതുമാതിരിയാണ്. വരസലില്ലാതെ, പ്രയാസമില്ലാതെ ഭാര്യ ഭർത്തൃ ജീവിതമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കണ്ണടക്കുക, കഴിയുന്നതും കണ്ണടക്കുക. കണ്ണടക്കാൻ പറ്റാത്ത ചില പ്രത്യേക ശൈലികളുണ്ട്, അവിടെയെല്ലാം ഇസ്ലാം പറഞ്ഞ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക, അടിവരയിടുക. എന്താണ്, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഇടയിലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ വരുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് വിടരുത്. അത് വളരെ സൂക്ഷിക്കുക. മൂന്നാമത്തെ വ്യക്തി നിന്റെ ഉമ്മയായിരുന്നാലേ വിരോധമില്ല. മൂന്നാമത്തെ വ്യക്തി പെണ്ണേ ആണേ നിന്റെ ഉമ്മയായിരുന്നാലേ വിരോധമില്ല. നിങ്ങൾ രണ്ടുപേരുടെ വാപ്പിയായിരുന്നാലേ വിരോധമില്ല. അവര് നിങ്ങളുടെ ജീവിതത്തിൽ അന്യരാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അവരാരാണ്, അന്യരാണ്. അന്യര് കടന്നാൽ അവരുടെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയല്ല. അതുകൊണ്ട് നിങ്ങൾ രാവിലെ വക്കാണമുണ്ടാകും, വൈകുന്നേരം നിങ്ങൾ ഒരേ വിരിപ്പിലായിരിക്കും, മനസ്സിലല്ലേ. വൈകുന്നേരമാകുമ്പോൾ രണ്ടുപേരും മറന്നു കാണും. അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പാടുപെടുക, പുറത്ത് വിടാതിരിക്കുക. പുറത്ത് വിടേണ്ടതായ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലാതെ, അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അതും എന്ത് ചെയ്യരുത്, കൂടുതൽ പുറത്താവാതെ നിങ്ങൾ നിന്നിട്ട്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങുമിങ്ങും പരിഹാര മാർഗം കണ്ടെത്താൻ പറ്റാത്ത രൂപമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ട് കൊള്ളുന്ന വ്യക്തിയെ തിരഞ്ഞെടുക്കുക. ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്ന്, അതുപോലെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നിട്ടും തിരഞ്ഞെടുക്കുക. എന്നിട്ട് അവർ രണ്ടുപേര് അതിന് തീരുമാനമെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തിയതിന്റെ ശേഷം അവിടെയും വിജയിച്ചിട്ടില്ലെങ്കിലാണ് പിന്നെ എന്ത് ചെയ്യുക, കോർട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഖാദി എന്ന് പറയുന്ന ആ എത്തേണ്ടത്തേക്ക് എത്തലും അവിടുന്ന് ചർച്ച കിടക്കലും, അങ്ങനെയുള്ളതായ ആ രൂപങ്ങളൊക്കെ, ആ മേഖലകളൊക്കെ, ഘട്ടങ്ങളൊക്കെ കൈകൊള്ളലല്ലാതെ ഒറ്റടിക്ക്
ഇന്ന് മദീന ഇമാം പറഞ്ഞതുപോലെ, ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ, ഒറ്റടിക്ക് 100 തലാഖ് ഇല്ലിയ മനുഷ്യനെ കുറിച്ച് പറഞ്ഞു അല്ലേ? 100 തലാഖ് ഇല്ലിയ മനുഷ്യനെ കുറിച്ച് മദീന ഇമാം പറഞ്ഞു. എന്നിട്ട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടെയുള്ള അന്നത്തെ പണ്ഡിതൻ മറുപടി നൽകിയത് എന്താണ്? നിങ്ങളുടെ 3 തലാഖ് അത് അതിന് പ്രതിവിധിയുണ്ട്, ബാക്കിയുള്ള 97 തലാഖോ അത് ഇസ്ലാമിനെ പരിഹസിക്കലാണെന്നാണ് ആ ഇമാം മറുപടി പറഞ്ഞത്. ഇസ്ലാമിനെ പരിഹസിക്കലാണ്. അള്ളാഹുവിന്റെ മതം ലോക മുസ്ലിങ്ങൾക്ക് വെച്ചതായ നിയമമാണ് തലാഖ്. ഈ തലാഖിനെ പരിഹസിക്കലാണ്. ഞാൻ നിന്നെ 100 തലാഖ് എന്ന് പറയാൻ മനസ്സിലായില്ലേ? പിന്നെ രസം പറയാറുണ്ട് ഈ നാമയുടെ. എന്ത്, നമ്മുടെ നാട്ടിൽ സംഭവിച്ചു പോലോ? ഒരാൾ പോയിട്ട് ഞാൻ 100 തലാഖ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാദിയാണ്, ഖാദി പറഞ്ഞു ഞാൻ 3 തലാഖ് ഞാൻ ഏറ്റെടുക്കാം, 97 വേറെ ഖാദിമാരെ നോക്കിക്കോന്നു.